കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപന് മലബാറിന്റെ ചുമതല നൽകിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രതാപനെതിരെ കോഴിക്കോട് നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുമുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപനാണ് മലബാറിന്റെ ചുമതല നൽകിയിട്ടുള്ളത് ഇതിലുള്ള പ്രതിഷേധമാണ് ബോർഡ് സ്ഥാപിക്കാൻ കാരണമായതെന്ന് തന്നെയാണ് കരുതുന്നതും ചതിയൻ ടി എൻ പ്രതാപനെ മലബാറിന് വേണ്ട തൃശൂർ ആർ എസ് എസിന് കൊടുത്ത നയവഞ്ചകൻ എന്നീ വാക്യങ്ങളാണ് ബോർഡിലുള്ളത് നടക്കാവിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ബോർഡ് സ്ഥാപിച്ചത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്ന സിറ്റിംഗ് എം പി കൂടിയായ ടി എൻ പ്രതാപനെ മാറ്റിയാണ് അവിടെ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി മത്സരത്തിനിറക്കിയത് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിക്കുകയും മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തിരുന്നു ഇത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ കോൺഗ്രസ് തരംഗത്തിനേറ്റ മങ്ങലാണ് തൃശൂരിലെ തോൽവി എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ഈ തോൽവിക്ക് കാരണം അല്ലെങ്കിൽ ഇതിനു പിന്നിൽ പ്രതാപന്റെ കൈകൾ ഉണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പിന് പിന്നാലെ മുരളീധരനെ പിന്തുണച്ച് കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതാപനെതിരെയും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് തൃശൂരിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായതോടെ കോൺഗ്രസിലെ തർക്കം രൂക്ഷമായിരുന്നു തോൽവിക്ക് പിന്നാലെ കെ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ടി എൻ പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും ഡി സി സി പ്രസിഡന്റ് ജോസ് ബള്ളൂർ രാജിവെക്കണമെന്നും എഴുതിയ പോസ്റ്റർ ഡി സി സി ഓഫീസിന്റെ മതിലിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ജോസ് വള്ളൂർ രാജിവെക്കുക പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത് പോസ്റ്റർ പിന്നീട് നീക്കിയെങ്കിലും വഴക്ക് അവസാനിച്ചിരുന്നില്ല യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു നേതാക്കന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ അണികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്നതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആശങ്ക പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണക്കമരത്തോട് എങ്ങനെയായിരിക്കും ഇവരുടെ സമീപനമെന്ന വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തിയത് കെ മുരളീധരനോട് പോലും ഇവർ ഇങ്ങനെ ചെയ്തു അപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്ഥിതി എന്താകും പ്രതാപനും ജോസ് വള്ളൂരും ചുമതലകൾ രാജിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം മുഹമ്മദ് ഹാഷിം അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ലെന്നും സംഘടനാതലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ല എന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം തൃശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും വടകരയിൽ തന്നെ മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ ജയിക്കുമായിരുന്നുവെന്നുമായിരുന്നു മുരളീധരൻ ആരോപിച്ചിരുന്നത് ഇതിനു പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിയിൽ പ്രതിഷേധിച്ച് പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത് മുരളീധരന്റെ തോൽവിയോടെ ടി എൻ പ്രതാപനെതിരെ പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനം ഉയർന്നു മത്സരത്തിനില്ല എന്ന നിലയിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് മുൻപേ മാറി നിന്നുവെന്നാണ് പ്രധാന ആരോപണം എന്നാൽ തൃശൂരിലെ പരാജയം ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയുടെ വീഴ്ച മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ വീഴ്ച കൂടി ചർച്ച ചെയ്യണമെന്നാണ് പ്രതാപൻ തിരിച്ചടിച്ചത് അതേസമയം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപനെയും ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ജോസ് വള്ളൂരിനെയും ആറു വർഷത്തേക്ക് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കെ പി സി സി അന്വേഷണ സമിതിയുടെ ശുപാർശയുമുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിച്ചുകൊടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാമനാവാൻ ഇടയാക്കിയെന്ന ആരോപണത്തിന്റെ പേരിൽ അന്വേഷണം നടത്തിയ ശേഷമാണ് കടുത്ത നടപടിക്കുള്ള ശുപാർശ നൽകിയിരിക്കുന്നത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കര യു ഡി എഫ് ചെയർമാൻ ആയിരുന്ന എം ബി വിൻസെന്റ് എന്നിവരെ താക്കീത് ചെയ്യാനും ശുപാർശയുണ്ട് ജോസഫ് ആർ ചന്ദ്രശേഖരൻ എന്നിവർ അംഗങ്ങളായ സമിതി ഇരുപത്തിനാലിന് റിപ്പോർട്ട് നൽകിയേക്കാനാണ് സാധ്യത ഡി സി സി ഭാരവാഹികളായ ടി എൻ ചന്ദ്രൻ കെ ബാലകൃഷ്ണൻ ജെ ജു സെബാസ്റ്റ്യൻ പി എം രാജീവൻ എന്നിവരെയും ഒല്ലൂർ ഗുരുവായൂർ ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റുമാരെ മാറ്റി നിർത്തണമെന്നും ശുപാർശയുണ്ട് നാണംകെട്ട തോൽവിയിൽ നടപടിയില്ലാതെ പാർട്ടിയിൽ സജീവമാകില്ലെന്ന് കെ മുരളീധരന്റെ കടുത്ത നിലപാട് കെ പി നേതൃത്വത്തിന് കീറാമുട്ടിയാണ് സമിതിക്ക് മുരളീധരന് നൽകിയ പരാതിയിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെക്കുറിച്ച് പരാമര്ശിക്കുന്നുമുണ്ട്